പറഞ്ഞ യൂസിന്റെയും മിസ്യൂസിന്റെയും കാര്യം, അത് നിന്റെ മെയിൽ ഐ ഡി മാത്രമല്ല, നിന്നെ മൊത്തമായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പലതവണ. ഒരുപാട് പാർട്ടികളിൽ ഒരുപാട് തവണ നിന്നെ മിസ്യൂസ് ചെയ്തു വെച്ച് നോക്കുമ്പോ മെയിൽ ഐ ഡിയുടെ മിസ്യൂസ് ഒന്നും അത്ര കാര്യമല്ല മോളെ. എന്താ ഇത്? കാപ്പിയാ, കുറച്ച് ചുക്കും കുരുമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് എന്തിനാ ഇതൊക്കെ? താനല്ലേ പറഞ്ഞത് വയറുവേദന കുറയുന്നില്ല. ഒന്നുകൂടി ഹോസ്പിറ്റലിൽ പോവാൻ ഞാൻ കൂടെ വരാന്ന് പറഞ്ഞിട്ടും കേൾക്കുന്നുമില്ല. അപ്പൊ ഞാൻ കരുതി മധു ഒന്നും കരുതണ്ട, ദയവ് ചെയ്ത് ചുക്കും കഷായം കൊണ്ട് ഇങ്ങനെ വരാതിരുന്നാ മതി. ഇപ്പൊ എനിക്ക് ആവശ്യം അല്പ ഏകാന്തതയാ. സോ ലീവ് മീ അലോൺ. ആദ്യമായിട്ടാണല്ലോ ഇവിടെ വരുന്നത്. അതെ, ആദ്യമായിട്ടാ. മെൽവിന് സുഖമില്ലെന്ന് അറിഞ്ഞു, അപ്പൊ കരുതി ഒന്ന് കണ്ടുകളയാന്ന്. ഇപ്പൊ വലിയ കുഴപ്പമില്ല, വരൂ. ഹലോ, ആരായത്? ഒട്ടും പ്രതീക്ഷയില്ലല്ലോ. മനഃപൂർവ്വം അതാ വരുന്ന കാര്യം ഫോൺ പോലും ചെയ്യാത്തത്. അല്ല, എങ്ങനെയുണ്ട് വയറുവേദന? ഓ, ഒന്നും പറയണ്ട, ഡോക്ടർമാര് പറയുന്ന വലിയ പ്രശ്നമൊന്നുമില്ലെന്ന്, അനുഭവിച്ച നമുക്കല്ലേ അറിയാവുള്ളൂ. നീ ഇരിക്ക മധു, ഒരു ചായ. നോ നോ നോ, ഇരിക്കാനും ചായ കുടിക്കാനും ഒന്നും സമയമില്ല. സത്യം പറഞ്ഞ മെൽവിനെ മാത്രമല്ല, കൃഷ്ണവേണിയെ കൂടി കാണാനാ ഞാൻ വന്നത്. കൃഷ്ണ രാവിലെ കമ്പനിയിലേക്ക് വന്നല്ലോ, നേരിൽ കണ്ടില്ലേ? ആ കണ്ടു കണ്ടു, പക്ഷേ ഇടയ്ക്ക് അവള് പെട്ടെന്ന് അങ്ങ് മുങ്ങി, പിന്നെ വന്നില്ല. മുങ്ങാനോ? എവിടേക്ക്? അതറിയില്ല, ഞാൻ കരുതിയത് നേരെ ഇങ്ങോട്ട് വന്നു കാണുമെന്നാ. മെൽവിനാണല്ലോ മനസാക്ഷി സൂക്ഷിപ്പുകാരി, അപ്പൊ പിന്നെ ഒരു പ്രശ്നം ഉണ്ടായാ ആദ്യം മെൽവിനോട് വന്ന് പറയുന്നു കരുതി. പ്രശ്നം? എന്ത് പ്രശ്നം? അത് കൃഷ്ണ ഇന്നൊരു സാഹസം കാണിച്ചു, ഒരു കടുത്ത സാഹസം. ഇതുപോലെ എല്ലാവരും അറിഞ്ഞു. കുമാർ സാറാണെങ്കിൽ ചത്ത ശവത്തെക്കാളും വിളറിപ്പോയി, അതുകൊണ്ട് റിയാക്ഷനും കുറച്ച് കടുത്തതായിരുന്നു. നീ ഇപ്പൊ പറഞ്ഞ യൂസിന്റെയും മിസ്യൂസിന്റെയും കാര്യം, അത് നിന്റെ മെയിൽ ഐ ഡി മാത്രമല്ല, നിന്നെ മൊത്തമായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പലതവണ. ഷ്,
ഇറങ്ങിയതാ, പിന്നെ ആരും കണ്ടിട്ടില്ല. ഏറ്റാപമാനത്തിന് ഞാനാണെങ്കിൽ തൂങ്ങി ചാവോ കടലിൽ ചാടുവോ ചെയ്യും. അതിന്റെ ഒരു ടെൻഷനില്ല ഞാൻ അന്വേഷിച്ച് ഇറങ്ങിയത്. ഇല്ല, കൃഷ്ണവേണി ഇവിടെ വന്നിട്ടില്ല. ഇതിപ്പോ ഉടൻ നേരെ കിട്ടും. ഇനിയിപ്പോ ഞാൻ ആലോചിച്ചിട്ട് ആ ഒരു സ്ഥലത്ത് കാണും. ഓഫീസിൽ ഭീകര ടെൻഷൻ വരുമ്പോ അവള് പോയിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, കടൽക്കരയിലെ പാർക്ക്. അവിടെയും ബോറായാൽ ഒറ്റയ്ക്ക് അവള ബീച്ച് റോഡിലൂടെ നടക്കും. മധു ഒന്ന് പോയി നോക്ക്, ചിലപ്പോ അവളെ കണ്ടാലോ. കടൽക്കരയിലും പാർക്കിലും ഒക്കെ നോക്കിയതാ, കൃഷ്ണയെ കാണഞ്ഞപ്പോ കുറച്ച് ടെൻഷനായി. അപ്പോഴാ തന്റെ ഏകാന്ത നടത്ത സ്വഭാവത്തെ കുറിച്ച് മെൽവിൻ പറഞ്ഞത് ഓർമ്മ വന്നത്. വാ, വന്ന് കയറ്, നമുക്ക് പോവാ. ഞാൻ വരുന്നില്ല, മധുചേട്ടൻ പൊയ്ക്കോ. എനിക്ക് കുറച്ചുകൂടെ നേരം ഒറ്റയ്ക്ക് നടക്കാനുള്ള ഒരു മൂടാ. ദേ കൃഷ്ണൻ, ഞാൻ അറിഞ്ഞു കാര്യങ്ങൾ. കുമാർ കാണിച്ചത് ഭയങ്കര ബോറാ. ഒരു തരത്തിൽ പറഞ്ഞ തന്തയില്ലായ്മ തരം. അടിച്ച് കാലും കൈ ഓടിക്കേണ്ട കേസാ. പിന്നെ കൃഷ്ണയ്ക്ക് അയാളോടുള്ള സോഫ്റ്റ് കോർണർ വെച്ച് നോക്കുമ്പോ ഒരു സോഫ്റ്റ് കോർണറും ഇല്ല. മധുചേട്ടന് കഴിയോ എനിക്ക് വേണ്ടി ആ കുമാറിന്റെ കാലും കൈയോ അടിച്ചൊടിക്കാൻ? അല്ല, അതിപ്പോ ഓ ഒരുമിച്ച് നടന്നതും കല്ലു കുടിച്ചതും പറഞ്ഞുള്ള സെന്റിമെന്റ്സ് ആയിരിക്കും. പക്ഷേ മധുചേട്ടൻ ഒന്നും ഓർക്കണം, ഇത് അവൻ എന്റെ സ്ത്രീത്വത്തെ അപമാനിച്ച കാര്യോ. എനിക്ക് എന്റെ ഓഫീസിൽ തല കുനിച്ച് ഇനി ചെന്ന് കയറാൻ പറ്റും. ഇന്നലെ വരെ മാഡം എന്ന് വിളിച്ചവർ ഇനി വിളിക്കുന്നത് മറ്റൊരു പേരായിരിക്കും. ഞോ മധുചേട്ട, എനിക്കിത് താങ്ങാനുള്ള കരുത്തില്ല. ഞാൻ തോറ്റുപോയി, ഞാൻ തോറ്റുപോയി. നോ കൃഷ്ണെ, താൻ വിഷമിക്കണ്ട. ഇക്കാര്യത്തിൽ എനിക്ക് കുമാറിനേക്കാൾ കൂറുള്ളത് തന്നോടാ. ഞാൻ കൃഷ്ണ പറഞ്ഞത് ചെയ്തു തരാം, തന്റെ മനസ്സമാനത്തിന് വേണ്ടി മാത്രം. കൃഷ്ണ പറയും, കുമാറിന്റെ കൈയാണോ കാലാണോ അടിച്ചൊടിക്കേണ്ടത്? വണ്ടി എവിടെയാ? വണ്ടി ഞാൻ പുറത്തിട്ടിരിക്കാ, ബാറിന് മുന്നിലേ ഞാൻ വണ്ടി ഇടാറില്ല. ഓക്കെ ഓക്കെ. ഹലോ, യെസ്, കുമാറല്ലേ? അതെ. ഞാനായിട്ട് പറയില്ല, കൃഷ്ണ സ്വയം സൂക്ഷിച്ചാ മതി. നല്ല കാര്യായിപ്പോയി. എവിടെ നിന്ന് കിട്ടിയവളെ? താൻ പറഞ്ഞ സ്ഥലത്തുണ്ടായിരുന്നു.
ആളിനെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കിയിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ ചെയ്യലൊക്കെ താൻ സ്വയം അങ്ങ് ആയാൽ മതി. ഞാൻ അറിഞ്ഞു കാര്യങ്ങൾ. പക്ഷേ നീ ഇന്ന് അപമാനപ്പെട്ടുവെങ്കിൽ അതിനൊരാളെ ഉത്തരവാദിയായിട്ടുള്ളൂ, അത് നീ തന്നെയാ. നീ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്കറിയാം കുമാറിനെ. ഹീസ് എ ജെം ഓഫ് എ മാൻ. അത് നിനക്കും അറിയാം, എന്നേക്കാ കൂടുതൽ. അതുകൊണ്ടാണല്ലോ കമ്പനിയിൽ നമ്മുടെ ബോസ് ഉൾപ്പെടെ ഒട്ടേറെ പേർ നോട്ടം ഇട്ടിട്ടും അവരെ എല്ലാം അവഗണിച്ച് നീ കുമാറിനെ മാത്രം ഇഷ്ടപ്പെട്ടത്. ഇന്നലെ വരെ നിനക്ക് കുമാർ ദേവനും ഗന്ധർവനുമായിരുന്നു. വാക്കിലും നോക്കിലും ഇഷ്ടം മാത്രമുള്ള ഭാവി ഭർത്താവ്. ഇപ്പൊ മാത്രം എന്താ നിനക്കൊരു അനിഷ്ടം തോന്നാൻ? അയാൾ അയാൾ എന്താ ചെയ്തെന്ന് നിനക്ക് അറിഞ്ഞു? അയാള് ചെയ്തത് മാത്രമല്ല, നീയും ചെയ്തത് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഈ സംസാരിക്കുന്നത്. നീ എന്താ സ്വന്തം കുറ്റം മാത്രം മറയ്ക്കുന്നത്? ആണുങ്ങൾ എന്നും ആണുങ്ങൾ തന്നെയാ. ഇനിയിപ്പൊ എന്തൊക്കെ പുരോഗമനം പറഞ്ഞാലും അവന്റെ ഈഗോയെ ഹേർട്ട് ചെയ്യുന്ന ഒരു സംഭവത്തിന് അവൻ പ്രതികരിച്ചിരിക്കും. ഇവിടെ അത്രേ സംഭവിച്ചിട്ടുള്ളൂ. കുമാർ വാക്കുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. നീ സംസാരിച്ചത് കൈകൊണ്ടാ. ഈ സമൂഹത്തിൽ ഒരു പെണ്ണിന്റെ അടിയേറ്റ അയാൾ എങ്ങനെ ഇനി തലയുയർത്തി നടക്കും, അത് നീ ആലോചിച്ചിട്ടുണ്ടോ? വാസ്തവത്തിൽ കഫറ്റേരിയ നിനക്കേറ്റ അപമാനം നീ തന്നെ വിലക്ക് വാങ്ങിക്കുമായിരുന്നു. അയാളെ നീ അത്രയ്ക്ക് ഇൻസൾട്ട് ചെയ്തു, പ്രൊവോക്ക് ചെയ്തു. ആൻഡ് ദി റിസൾട്ട് ബിക്കെയിം വേഴ്സ്. അയാൾ തെറ്റുകാരനല്ല, തുടങ്ങി വെച്ച് നീ മാത്രമാണ് തെറ്റുകാരി. നിനക്കറിയാലോ ഞാൻ ആരെയും വകവെക്കാത്ത ഒരു തന്റെടി പെണ്ണ. പക്ഷെ ഈ പ്രശ്നത്തില് ഞാൻ കുമാറിന്റെ സൈഡാ. നീയും അങ്ങനെ വേണമെന്ന എന്റെ ആഗ്രഹം. കാരണം ഒരു പെണ്ണിന് എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ നീ അടിയറ വെച്ച മനുഷ്യനായാൾ, നിന്റെ നാണവും നഗ്നതയും കണ്ട ഏക പുരുഷൻ. എനിക്കൊരു പക്ഷേ അത് പോയാല് മറ്റൊരു മനുവോ വിനുവോ വരും, ഞാൻ അവനെ സ്വീകരിക്കുകയും ചെയ്യും. നിനക്കതിന് കഴിയോ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. കഴിയില്ലെങ്കിൽ നീ കുമാറിൽ നിന്ന് അകലരുത്. അത് ബുദ്ധിയല്ല കൃഷ്ണ, ബിക്കോസ് നിങ്ങളിപ്പോ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. There is a long way to go. A very, very long journey. മനസാക്ഷിയോട് 101 വട്ടം ചോദിച്ചിട്ടേ നീ ഒരു തീരുമാനം എടുക്കാവൂ. That's all. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, താൻ ഈ ലോകത്ത് ഏറ്റവും വിശ്വസിക്കുന്നത് എന്നെയാണോ? എന്താ ചോദിച്ചത്? മറ്റൊന്നുമല്ല, നമ്മൾ തമ്മിൽ ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള എല്ലാ ബന്ധവും കഴിഞ്ഞു. തന്റെ മനസ്സിൽ ഇപ്പോഴൊരു ഭർത്താവിന്റെ സ്ഥാനമാണ് എനിക്ക്. നാളെ പക്ഷേ തന്റെ കഴുത്തിൽ ഒരു താലിമാല ചാർത്താതെ ഞാൻ തന്നെ ഉപേക്ഷിച്ചാലോ? അങ്ങനെ സംഭവിക്കും എന്നല്ല, സംഭവിച്ചാൽ താൻ മറ്റൊരാളെ വിവാഹം കഴിക്കുമായിരിക്കുമല്ലേ. നീ എന്താ ചിരിക്കുന്നത്? ഏ ഒന്നുമില്ല. കുമാർ എന്താ വിചാരിക്കുന്നത്? കമ്പനിയിൽ ജോലി ചെയ്ത് എന്റെ ഹൃദയവും കമ്പ്യൂട്ടറിലെ ഹാർഡ് ഡിസ്ക് പോലെ ആയെന്നാണോ? മനസ്സിലായില്ല. ആവശ്യം കഴിയുമ്പോ ഒരു ഹാർഡ് ഡിസ്കിലെ പ്രോഗ്രാം ഫയൽ ഡിലീറ്റ് ചെയ്ത് മറ്റൊന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അത് കഴിയുമ്പോ മറ്റൊന്ന്. പഴകിയത് ഡിലീറ്റ് ചെയ്ത് പുതിയത് പ്ലേസ് ചെയ്യുന്നത് സാധാരണ കാര്യം മാത്രം. അത് പക്ഷേ നമ്മുടെ മനസ്സിന് ചെയ്യാൻ പറ്റൂ. ചെയ്യാൻ പറ്റില്ല എന്നൊന്നും ഞാൻ പറയില്ല. ഇന്നുള്ള പലർക്കും മായ്ക്കലും ചേർക്കലും ഒരു ഹോബിയാ. പക്ഷേ കൃഷ്ണവേണി അങ്ങനെയല്ല. എന്റെ ഹൃദയത്തിന്റെ ഹാർഡ് ഡിസ്കിൽ കുമാർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം മാത്രമേ ഉള്ളൂ.
അത് ഡിലീറ്റ് ആവില്ല, വേറൊന്ന് പകരം ചേർക്കുകയില്ല. യു ആർ മൈ മാൻ, മൈ ഓൺലി മാൻ ഫോർ എവർ. താങ്ക്സ്. എനിക്കും അങ്ങനെ തന്നെയാ. ഇടയ്ക്കിടയ്ക്ക് നിന്നോട് വഴക്ക് കൂടുന്നത് നിന്നോടുള്ള ഇഷ്ടക്കൂടുതലുണ്ടാ കൃഷ്ണേ. നീ ഒരാളെ എനിക്കെന്റെ ജീവിതത്തിലുള്ളൂ. നീ എന്നോട് കാണിക്കുന്ന വിശ്വാസമാ എന്റെ ദൗർബല്യം. പക്ഷേ ആ ദൗർബല്യമാണ് എനിക്കിഷ്ടം. ലോക അവസാനം വരെ നീ മാത്രമാ എന്റെ പെണ്ണ്. നീ മാത്രം. എന്താ വന്നത്? പരിഹസിക്കാനാണോ? വേണ്ട, ഞാൻ വന്നത് നമ്മുടെ തമ്മിലൊരു യുദ്ധത്തിനല്ല. കുമാറിന് എന്ത് പറ്റിയെന്ന് അറിയാനാ. ഓ, അതിനിപ്പോഴും തനിക്ക് ഞാനുമായിട്ട് ഒരു ബന്ധമൊക്കെ ഉണ്ടോ? അതെന്താ ഇല്ലാതെ വരാൻ? ഒന്നോ രണ്ടോ വഴക്ക് കൂടലൂടെ നശിച്ചു മുറിഞ്ഞു പോകുന്നതാണോ നമ്മൾ തമ്മിലുള്ള ബന്ധം? ഇതെങ്ങനെയാ സംഭവിച്ചത്? സംഭവിച്ചത് അടികൊണ്ടിട്ടാ. ബാറിന് മുന്നിലിട്ട് എന്നെ ചിലർ തല്ലി. എന്തിന്? അറിയില്ല, വേറെ ആരെങ്കിലും ആണ് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. അല്ലാതെ ഞാനായിട്ട് തല്ലുകൊള്ളേണ്ട കുഴപ്പമൊന്നും കാണിച്ചിട്ടില്ലല്ലോ. ആര് പറഞ്ഞു? തികഞ്ഞ തല്ലുകൊള്ളിത്തരമല്ലേ ഇന്നലെ റെസ്റ്റോറന്റിൽ വന്ന് എന്നോട് പറഞ്ഞത്. കമ്പനിയിലെ എത്രയെത്ര പേര് അവിടെ ഉണ്ടായിരുന്നെന്ന് അറിയാമോ? ഇനി അവരുടെ മുഖത്ത് നോക്കുന്നതിനേക്കാൾ ഞാൻ ആത്മഹത്യ ചെയ്യുന്നതാ. കുമാർ എന്നെ ചവിട്ടി താഴ്ത്തിയത് പാതാളത്തിലേക്കായിരുന്നു. എനിക്ക് വലിയ സങ്കടമുണ്ട്. അറിയാം, ഇന്നലെ രാത്രി ഈ ഹോസ്പിറ്റലിൽ ഒറ്റക്കിടന്ന ഓരോ നിമിഷവും ഞാൻ ആലോചിച്ചതും അത് തന്നെയായിരുന്നു. ഞാൻ ചെയ്തത് തെറ്റായിരുന്നു. ഒരു പുരുഷനും താൻ ഇഷ്ടപ്പെടുന്ന സ്ത്രീയോട് ചെയ്യാൻ പാടില്ലാത്ത തെറ്റ്. ഐ എം സോറി കൃഷ്ണ, ഐ എം വെരി വെരി സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. കുമാറിനെ അതിലേക്ക് പ്രൊവോക്ക് ചെയ്ത തെറ്റ് ഞാനും ചെയ്തതാ. ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു, അത്ര തന്നെ. എക്സ്റേ കിട്ടി, കുമാറിന് ഭാഗ്യമുണ്ട്. എല്ലിന് വലിയ പൊട്ടലൊന്നുമില്ല. ലിഗമെന്റിന് ചെറിയൊരു ട്രീറ്റ്മെന്റ് നടത്തിയാൽ മതി. ഒന്ന് രണ്ട് ദിവസം കൈ സ്ലിംഗിലിട്ട് നടക്കേണ്ടി വരും. ഓക്കെ ഡോക്ടർ. അല്ല, ഇത് മിസ്സസ് ആണ് ഡോക്ടർ. ഞാൻ സ്ഥലത്തില്ലായിരുന്നു, വിവരം അറിഞ്ഞു വന്നതാ. ആ, വന്നത് നന്നായി. കുമാറിന്റെ കൈ ഒട്ടും അനങ്ങാതെ ശ്രദ്ധിക്കണം. മെഡിസിൻ എടുത്താൽ മതി, എല്ലാം ശരിയാവും. എങ്ങനെയുണ്ട് കുമാർ, വേദന സിവിയർ ആയിട്ടുണ്ടോ? വലിയ കുഴപ്പമില്ല ഡോക്ടർ, സഹിക്കാവുന്ന വേദനയുള്ളൂ. കൈക്ക് നല്ല മുറുക്കമുണ്ട്. ആ, അത് നീര് താടുമ്പോ അങ്ങ് ശരിയായിക്കോളൂ. തൽക്കാലം ആ കൈകൊണ്ട് ക്രിക്കറ്റ് കളിക്കാനും മുദ്രാവാക്യം വിളിക്കാനും ഒന്നും പോകുന്നില്ലല്ലോ. ഏ, സെയിം മെഡിസിൻ കണ്ടിന്യൂ ചെയ്താൽ മതി. ശരി ഡോക്ടർ. അപ്പോ നിങ്ങൾ രണ്ടാളും വീണ്ടും അച്ചീന്നായരും ആയോ? ഇതാ ഞാനും മധുവും പറയുന്നത്, നിങ്ങൾ തമ്മിലുള്ള ഇടയ്ക്കിടയ്ക്കുള്ള ഇണക്കപ്പിണക്ക കലാപരിപാടികൾ അവസാനിപ്പിക്കാൻ. അല്ല, എന്തായിരുന്നു കുമാറെ ഇന്നലെ റെസ്റ്റോറന്റിൽ വെച്ച് മൈതാന പ്രസംഗം? കൗരവസഭയിലെ പോലെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് കൃഷ്ണവേണിയുടെ വസ്ത്രാക്ഷേപം ആയിരുന്നു എന്ന് കേട്ടല്ലോ. ഓ, അതൊക്കെ കഴിഞ്ഞു മെൽവിൻ. ചെയ്തതിന്റെ ഒക്കെ ശിക്ഷയാ ഇപ്പൊ ഇവിടെ കിടത്തിയിരിക്കുന്നത്. ഞാനിനി കൃഷ്ണവേണിക്കെതിരെ കമാന്നൊരു അക്ഷരം മിണ്ടില്ലാന്ന് തീരുമാനിച്ചു. ഇനി മിണ്ടേണ്ടത് എന്റെ വീട്ടുകാരോടാ. വീട്ടുകാരോടോ? അതെ, പാലക്കാട് പട്ടന്മാരായ ഒരു അച്ഛനും അമ്മയും എനിക്കുണ്ട്. ഞാൻ ഉടനെ അവരെ ചെന്ന് കണ്ട് പറയാൻ പോവുക ഇവളുടെ വീട്ടിൽ ചെന്ന് കല്യാണം ആലോചിക്കാൻ. സംഗതി അതിന്റെ ഫോർമാലിറ്റി തന്നെ ആവട്ടെ, അതല്ലേ നല്ലത്. കറക്റ്റ്. അറേഞ്ച്ഡ് മാരേജ് ആവുമ്പോ അങ്ങനെ തന്നെ വേണം. പ്രത്യേകിച്ച് വീട്ടുകാരുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. കുമാറിന്റെ വീട്ടുകാര് കുമാർ പറയുന്നത് അനുസരിക്കൂ. പക്ഷെ കൃഷ്ണവേണി സ്വന്തം കാര്യം ഇപ്പോഴും നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല. എന്താടി, നിനക്ക് നാട്ടിൽ ചെന്ന് പെറ്റമ്മയോട് ഒരു വാക്ക് ചോദിക്കണ്ടേ? അതോ രജിസ്റ്റർ കല്യാണമാണോ നീ മനസ്സിൽ കാണുന്നത്? ഡാ നിൽക്ക്, നീ ഇതൊന്ന് സ്പീഡ് പോസ്റ്റ് ചെയ്യണം. ജോലിക്കുള്ള അപ്ലിക്കേഷനാ. കാശ് ഇതെന്താ? അമ്പോരാ ച?
ചാർജ് 40 അല്ലേ ഉള്ളൂ. അപ്പൊ പെട്രോൾ അടിക്കണ്ടേ? അതിന് നിനക്ക് ബൈക്കൊന്നും ഇല്ലല്ലോ. എനിക്കില്ല, പക്ഷെ ഫ്രണ്ടിന്റെ ബൈക്കിൽ പെട്രോൾ അടിച്ചു കൊടുത്താലേ അവൻ പോസ്റ്റ് ഹൗസിൽ കൊണ്ടാക്കൂ. അതെന്തിനാ ബൈക്ക്? നിനക്ക് നടന്നു പോക്കൂടെ? ആ അത് ചേച്ചി അങ്ങ് പോയാൽ എനിക്കോയ്യ. ചേച്ചി, എന്താ ഇങ്ങോട്ട്? അതെന്താണ് അങ്ങനെ ചോദിക്കുന്നത്? കഴിഞ്ഞ ദിവസമേ നീ ഇവളോട് കുറച്ച് അധിക പ്രസംഗം പറഞ്ഞതാ. ഈ വീട്ടിൽ കയറാൻ ഇവക്ക് വിലക്കൊണ്ടെങ്കിലേ ഇവളെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. നീ വാ മോളെ. വേണ്ട മായി, ചേച്ചിക്ക് ഈ വീട്ടിൽ കയറാൻ ആരുടെ ഒരു വിലക്കൂല്ല. നീ പോടാ. ചേച്ചി വാ. അമ്മയ്ക്ക് എന്നോടുള്ള നീരസം മാറിയില്ല ഇതുവരെ. ഓ, ഞാനാരാ നിന്നോട് നീരസപ്പെടാൻ? നീ വലിയ കമ്പനി ഉദ്യോഗസ്ഥയല്ലേ. സരോജിനി, വീണ്ടും ഓരോന്ന് പറഞ്ഞ് ഇവളെ വിഷമിപ്പിക്കരുത്. ഇവള് കമ്പനി ഉദ്യോഗസ്ഥയായെങ്കിലേ അത് ഇവളുടെ കഴിവാ. അതിൽ നീ അഭിമാനിക്കുകയല്ലേ വേണ്ടത്? അതെ, നമുക്കറിയാവുന്നതല്ലേ കാര്യങ്ങൾ. ഒന്നല്ലെങ്കിൽ മറ്റൊരു കാരണം പറഞ്ഞ് അച്ഛൻ ചേച്ചിയെ എന്നും ദ്രോഹിച്ചിട്ടേ ഉള്ളൂ. ഇന്നിപ്പോ അച്ഛനില്ല, ഇനിയെങ്കിലും നമ്മൾ ചേച്ചിയോട് നന്നായിട്ട് വേണം പെരുമാറാൻ. അത് ഞങ്ങൾ എപ്പോഴേ തീരുമാനിച്ചു കഴിഞ്ഞതാ. മാത്രമല്ല, കൃഷ്ണ ഇനി വീട്ടിൽ നിർത്താൻ ഞാനും സരോജനയും കൂടെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇവള് വരുമ്പോ പറയാനിരുന്നതാ. നീ സരോജിനി, ഞാൻ പറയണോ അതോ നീ തന്നെ പറയൂ? ഓ, നീ പറഞ്ഞാ മതി. എന്നാ ഞാൻ തന്നെ പറയാം. അതെ, നിന്റെ കല്യാണം ഞങ്ങളങ്ങ് നിശ്ചയിച്ചു നകുലനുമായിട്ട്. ഡേ 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 ഡ